നീര് കരിഞ്ഞാൽ മതി, വിട്ടിട്ട് പൈസ തന്നാൽ മതി. ചെറിയ കൊമ്പാണ്, നല്ല അത്യാവശ്യം നീളമുള്ള വാല്. ഈ ഫാമിലെ പോത്തുകൂട്ടന്മാർക്ക് നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള വില എങ്ങനെയാണ്? ഈ ടൈപ്പ് പോത്തുകൂട്ടികളൊക്കെ നിൽക്കുന്നു, ഇതൊക്കെ വളരാൻ സാധ്യതയുള്ളതാണ്? കാരണം എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് ഷെരീഫ്. ഷോജിയുടെ ചാനലിൽ തന്നെ നമ്മുടെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് നിൽക്കുന്നത് എറണാകുളത്തെ കാറ്റൽ സ്പോട്ടിൻ്റെ പുതിയ ഫാമിലാണ്. എറണാകുളത്തെ പുതിയ ഫാം, പുതിയ ഫാമിലെ കുട്ടികളാണ്. കുറച്ച് കുട്ടികളെ നമ്മൾ വെളിയിലോട്ട് ഇറക്കി നിർത്തിയേക്കാണ്, ബാക്കി ഈ ഷെഡിനകത്ത് നിൽപ്പുണ്ട്. മഴയായതുകൊണ്ട് കുറച്ച് എണ്ണത്തിന് ഇറക്കി വെളിയിൽ നിർത്തിയിട്ട് വീഡിയോ എടുക്കുകയാണ്. ഷെരീഫെ, ഈ ഫാമിൻ്റെ സ്ഥലം എവിടെയാണ്? ഈ ഫാമിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയുടെ രാജനഗരി എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് തിരുവാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുവാങ്കുളത്താണ്? തിരുവാങ്കുളത്താണ്. ഓക്കെ. ഇപ്പോൾ ഇത് ഈ ഫാമിലെ എത്രാമത്തെ ലോഡാണ്? ഈ ഫാമില് മൂന്നാമത്തെ ലോഡാണ്. മൂന്നാമത്തെ ലോഡാണ്? അതെ. കുറച്ച് സമയമായിട്ടുള്ള ഈ ഫാം തുടങ്ങിയിട്ട്? ആ, നമ്മള് കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് തുടങ്ങിയത്. 15-ാം തീയതി തുടങ്ങിയത് നമുക്ക് അതിൻ്റെ ഇടയിൽ ഹരിയാനയിൽ കുറച്ച് അവധിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോഡ് വരുന്നുണ്ടായില്ല. അതെ അതെ, ഹരിയാനയിലെ ചന്തകളൊക്കെ അവധിയായിരുന്നു. കഴിഞ്ഞ 26-ാം തീയതി വരെ നമുക്ക് അവധി. എന്നിട്ടും ചന്തകളിൽ നിന്ന് പോത്തുകൂട്ടികളെ കൊണ്ടുവന്ന് വിറ്റു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഇനി എത്ര ഫാമുകളാണ് നിങ്ങളുടെ പ്ലാൻ ഉള്ളത്? ഞങ്ങൾക്ക് ഇനി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കാറ്റൽ സ്പോട്ടിൻ്റെ ഫാം വരും, കാര്യം നമ്മുടെ ഒരു ആഗ്രഹമാണത്. അതേപോലെ തന്നെ നമ്മളെ പോത്ത് വളർത്തുന്നൊരു പ്രൊജക്റ്റും കൂടി വരുന്നുണ്ട്. ഓക്കെ. ഈ ഫാമിലെ പോത്തുകൂട്ടന്മാർക്ക് നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള വില എങ്ങനെയാണ്? ഇപ്പോൾ ഈ ലോഡിൻ്റെ വില കിലോയ്ക്ക് 129 രൂപ തന്നെയാണ്. നമുക്ക് 129 രൂപയാണ് കിലോയ്ക്ക്. അതെ അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു എറണാകുളത്തിന് തെക്കോട്ട്, അതായത് നമ്മുടെ സ്ഥലമൊക്കെ കായംകുളം ആ ഒരു ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള പോത്തിൻ്റെ വിലയാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ എൻ്റെ അതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വില കുറച്ചപ്പോഴാണ് കൂടുതൽ പ്രതിസന്ധി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്? മറ്റൊന്നുമല്ല, വരുന്ന കസ്റ്റമേഴ്സ് ഇതിലും വിലക്കുറവാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ, അതായത് ഇവിടെ 145, 150, 160 ഒക്കെ ഉള്ള സ്ഥിതിക്കും എന്നിട്ടും വില കുറച്ച് വേണം. ആ, കാരണം 150, 160 ഒക്കെ ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ സത്യത്തിലില്ലായിരുന്നു. കാരണം 145 നമ്മൾ വിറ്റിട്ടുണ്ട്, 140 വിറ്റിട്ടുണ്ട്. അപ്പൊ അന്നൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ വരുന്നവര് നമ്മൾ ഈ 129 എന്നുള്ളൊരു വില ഇട്ടിരിക്കുന്നത്, നമ്മൾ മാക്സിമം ഒരു കാൽക്കുലേഷനിലാണ് ഈ വില നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറമാണ്. ഇപ്പോ ഈ ടൈപ്പ് പോത്തുകൂട്ടികളൊക്കെ നിൽക്കുന്നു, ഇതൊക്കെ വളരാൻ സാധ്യതയുള്ളതാണ്? കാരണം നമ്മൾ പല ആൾക്കാരോടും ചോദിക്കുന്ന അല്ല, പല ഫാമുകളും നിന്നോട് തന്നെ പല പറഞ്ഞു അല്ല. ഷോജി ഒരു കാര്യം ചെയ്തോ, ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു പോത്തുമുട്ടി ഞാൻ പറയുന്നില്ല, ഷോജിക്ക് ഇഷ്ടമുള്ളത് എടുത്തോണ്ട് പൊക്കം ഞാൻ വണ്ടിക്ക് ഞാൻ അവിടെ എത്തിച്ചേരാം. അല്ല, പറയുന്ന കംപ്ലീറ്റ് ആയിക്കോളെ. എന്റെ അത്രയും പോത്തുകൂട്ടിയെ മേടിക്കാനുള്ള പൈസ കൊണ്ടല്ല. അല്ല, നീ ഒരു കാര്യം ചെയ്താൽ മതി, വിറ്റിട്ട് പൈസ തന്നാൽ മതി. വിറ്റിട്ടെന്ന് വെച്ചാൽ ഇത് വളർന്ന് വലുതായി കഴിയാൻ. ഞാനൊരു പോത്തിന് ഇനി എടുക്കണേ വളരെ 2 കൊല്ലം കഴിഞ്ഞിട്ടേ ഞാൻ വിൽക്കത്തുള്ളൂ. മതി, കുഴപ്പമില്ല. 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ, ഇപ്പൊ ക്യാറ്റൽ സ്പോട്ട് ഇപ്പൊ 2-ാമത്തെ വർഷമാണ്. അപ്പൊ ദൈവം സഹായിച്ച് ഇനിയും ഉണ്ടാവും നമ്മളിവിടെ തന്നെ. 2 കൊല്ലം കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി. അപ്പൊ ഞാനൊരു കുട്ടി എന്തായാലും സെലക്ട് ചെയ്യും. ഇപ്പൊ ഈ നിൽക്കുന്നത് നമ്മളെ മഴ ആയതുകൊണ്ട് കുറച്ച് കുട്ടികളെ പുറത്തിറക്കി നിർത്തി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 52 കുട്ടികൾ നമുക്ക് കൂടുതലുണ്ട്. പിന്നെ അടുത്ത ലോഡില് നമുക്ക് വരുന്ന കുറച്ച് വലിയ കുട്ടികളാണ്, ഒരു 200 കിലോക്ക് മുകളില് തൂക്കം വരുന്ന വലിയ കുട്ടികളാണ് നമുക്ക് വരുന്നത്. ഈ നിൽക്കുന്ന ഒരു നാടൻ പോത്തുകൂട്ടിയാണ്, അതായത് കാറ്റൽ സ്പോട്ടിന്റെ മീറ്റ് ഷോപ്പിലേക്ക് വെട്ടാനായിട്ട് കൊണ്ടുവന്ന പോത്തുകൂട്ടിയാണ്. അപ്പം ഇതിവിടെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഷെറീഫിനോട് ചോദിച്ചു, ഈ കുട്ടി എനിക്ക് തന്നേക്കാവെന്ന് ചോദിച്ചു. അപ്പോൾ ഷെറീഫ് പറഞ്ഞു ഇതിനെ കൊണ്ടുപോയിട്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? ഇത് നല്ല കറുപ്പ് കളറിലുണ്ട്, അതുപോലെ തന്നെ ചെറിയ കൊമ്പാണ്, നല്ല അത്യാവശ്യം നീളമുള്ള വാല്, തുമ്പത്ത് വെള്ള നിറം, അങ്ങനെ നല്ല കൊഴുത്തുരുണ്ട ഒരു നല്ല കുട്ടി. എന്നിട്ടും ഇതിനെ എന്തുകൊണ്ട് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഷെറീഫ് പറഞ്ഞു, ഇത് വളരില്ല എന്ന്. അതായത് ഒരു ചന്തയിൽ നിന്ന് ഒരു ആൾ വാങ്ങി വളർത്തിയിട്ട് വലുതാവാത്തതിൻ്റെ പേരിൽ ഇറച്ചിക്കായിട്ട് കൊടുത്ത പോത്തുകൂട്ടിയാണത്. അപ്പോൾ വളരാത്തതിൻ്റെ പേരിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തതാണ് ഇറച്ചിക്കായിട്ട്. അപ്പോൾ ഇവരുടെ മീറ്റ് ഷോപ്പിലേക്കായിട്ട് ഇറച്ചിക്കായിട്ട് വന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നാടൻ പോത്തിൻ്റെയൊക്കെ ഒരു വളർച്ച ഏകദേശം, നാടൻ പോത്തുകളെല്ലാം വളരത്തില്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ എന്തൊക്കെ നോക്കി ഇപ്പോൾ കൊമ്പും വാലും ഒക്കെ നോക്കി എടുത്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ നിൽക്കുന്ന 50 കുട്ടികളാണ് ഇപ്പോൾ ഈ ലോഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 50 കുട്ടികളിൽ നിന്ന് ഒരു കുട്ടി ഉടനെ തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ എത്തിച്ചേരാമെന്ന് ഷെറീഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കുട്ടി എന്തായാലും നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയെ മേടിച്ച് വളർത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന പോലുള്ള വളർച്ച ഇതിന് കിട്ടുമോ? അപ്പോൾ പലരും പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, ചില പോത്തുകൾ എന്തോ വളരെ കുറച്ച് മാത്രമേ വളർന്നിട്ടുള്ളൂ, അതായത് 10 മാസം കൊണ്ട് 90 കിലോ വളർന്നിട്ടുള്ളൂ എന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്ന 600 കിലോ വളർന്നിട്ടുണ്ടെന്ന്. അപ്പം എന്താണ് സത്യാവസ്ഥയെന്ന് നമ്മളും കൂടെ വളർത്തി, അതായത് ഒരു 2019 മുതൽ ഇങ്ങോട്ട് നമ്മൾ കുറേയധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ഒരു പോത്തിനെ അതിനുശേഷം കുറേ നാളായി നമ്മൾ പോത്തിനെ വളർത്തിയിട്ട് വിറ്റൊഴിവാക്കിയതിന് ശേഷം പിന്നെ വളർത്തിയിട്ടില്ല. അപ്പോൾ ഒരു പോത്തിനെ മേടിച്ചൊന്ന് വളർത്തി നോക്കിയേക്കാം. അപ്പോൾ ഷെറീഫ് നമുക്കൊരു പോത്തിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പൈസയ്ക്കല്ല കേട്ടോ, ഇപ്പോൾ പൈസ കൊടുക്കാന്നുള്ള കണ്ടീഷനിലല്ല ഇതിനെ തന്നേക്കുന്നത്, ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ തന്നേക്കുന്നത്. വിറ്റിട്ട് പൈസ കൊടുത്താൽ മതി എന്നാ പറഞ്ഞാൽ. ഷെറീഫ് ഇപ്പൊ ഈ ഫാമിൽ നിൽക്കുന്ന കുട്ടികളെല്ലാം ഏകദേശം ഒരു 100 മുതൽ 150 നിൽക്കുന്ന കുട്ടികളാണ്. അതെ, സാധാരണ ഒരു 150 മേളിലോട്ടല്ലേ ഒരു 200-220 കിലോ ഒക്കെ വരുമ്പോഴാണ് മുറയുടെ ഒരു ഷേപ്പിലേക്കൊക്കെ വരുന്നത്. എന്തുകൊണ്ട് അതുപോലത്തെ കുട്ടികളെ കൊണ്ടുവന്ന് വിൽക്കുന്നില്ല? നമ്മള് അതേപോലുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് കൊണ്ടുവന്നോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ച് ലോഡുകളായിട്ട് എല്ലാവർക്കും ബഡ്ജറ്റ് കുറവുള്ള സാധനം വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനാണെങ്കിൽ പോലും എന്റെ വീഡിയോയിലടക്കം ഞാൻ പറയുന്നത് വലിയ കുട്ടികളെ വളർത്താനാണ്. അതെ അതെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വർഷം കൊണ്ട് വിൽപ്പനയ്ക്കാവും. പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, 150 രൂപക്ക് കാർപ്പുറച്ച് മൂന്നോട്ടം എന്ന് പറഞ്ഞ പോലെ 15,000 രൂപ ബഡ്ജറ്റുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് ഇത്രയും വലിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ എന്താ പറഞ്ഞാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം നമ്മുടെ അടുത്ത ലോഡിലെല്ലാം വലിയ കുട്ടികൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഈ കുട്ടികളെ കാണാത്ത ആളുകൾ സംശയത്തിൽ ചോദിക്കാറുണ്ടത് 100% മുറയല്ലെന്ന്. ഇപ്പം എൻ്റെ ഫാമിലി ഞാൻ 100% മുറാന്നാക്കി. ആ മറ്റൊന്നുമല്ല, നിനക്കറിയാലോ ഇപ്പം നീ അവിടെ വന്നിട്ടുള്ള ആളാണ്, നിൻ്റെ ഇതിൽ തന്നെ അറിയാം എല്ലാവരും എടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും കഴിക്കുന്ന സദ്യ ഒരേ വന്തലിൽ നിന്നാണ്, അല്ല ഒരേ ഹോട്ടലിലെ ഊണാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ നമ്മളിനി വിശദീകരിച്ച് ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇനി ആ പറച്ചിൽ നിർത്തി. നമ്മളുള്ള കാര്യം തുറന്ന് പറഞ്ഞ് വിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ വലിയ കുട്ടികൾക്ക് വേണ്ടവർക്ക് തീർച്ചയായിട്ടും വലിയ കുട്ടികൾ എത്തിച്ചു കൊടുക്കും. പിന്നെ ഇപ്പോഴത്തെ വില 129. ഇനി എന്താ പറയുക, ഇത് എല്ലാവർക്കും അറിയാലോ ഒരു പാക്കറ്റ് പ്രൈസോ കാര്യങ്ങളല്ല. മാക്സിമം നമ്മൾ ഈ വിലയിൽ തന്നെ പിടിച്ചു നിർത്തി കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വില വരെ അതാണ്. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയിൽ പറയാതെ ഒരിക്കലും നമ്മൾ വില കൂട്ടില്ല.